ദ പ്ലാൻ വേൾഡ് വിജയകരമായി മൂന്നാം വർഷത്തിലേക്ക്. ചിറയൻകീഴ് റോഡിൽ ചെറുവള്ളിമുക്ക് അയ്യരുമഠം ക്ഷേത്രത്തിന് എതിർവശത്തായാണ് ദ പ്ലാൻ വേൾഡ് പ്രവർത്തിക്കുന്നത്. ഇൻഡോർ ചെടികൾക്ക് വേണ്ടി മാത്രം ആരംഭിച്ച പ്ലാൻ വേൾഡ് ഇന്ന് ഓൺലൈനായും അല്ലാതെയും നിരവധി ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമാവുകയാണ്. ഓർഗാനിക് കൃഷി രീതിയിലൂടെ മികച്ച വിജയം കൈവരിച്ച അശ്വതി ശിബിയാണ് ദ പ്ലാൻ വേൾഡ് എന്ന സംരംഭത്തിന് പിന്നിൽ. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ തന്നെ മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഫിലോഡാൻഡ്രം, പാമ്പ്, മിനിയേച്ചർ പാമ്പ്, അങ്ങനെ അരേക്ക പാമ്പ്, അങ്ങനെ ഒരുപാട് ഓരോ പ്ലാന്റിൻ്റെയും ഒരു മൂന്നാല് വെറൈറ്റി പ്ലാന്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കസ്റ്റമർ ചില പ്ലാന്റുകൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിന് ചോദിക്കും, നമ്മളത് സെറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പോട്ടിൽ മാക്സിമം നമ്മൾ പോട്ടിൽ, സെറാമിക് പോട്ടിൽ, പ്ലാസ്റ്റിക് പോട്ടിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഗിഫ്റ്റായിട്ട്, ഗിഫ്റ്റ് പാക്കിങ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കൊറിയർ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് നമ്മൾ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്നുണ്ട്. ഓരോ നമുക്ക് എല്ലാത്തിനെയും പോലെ ഓരോ ട്രെൻഡി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് വരുന്നുണ്ട്. അത് ഓരോ സീസണിലും ഓരോ പ്ലാന്റുകളാണ്. അപ്പം അത് ഒരു ഇപ്പം അക്ലോണിമ ആയിരുന്നു ഒരു സമയത്ത് അത് ട്രെൻഡായിട്ട് നിന്നത്. പിന്നെ അത് ഫിലോഡാൻഡ്രം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ലക്കി ബാംബു, അതേപോലെ മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ്, അങ്ങനെ ഓരോ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാൻ അത് അതിൻ്റെ കാറ്റഗറി വരുന്നുണ്ട്. അതെല്ലാം നമുക്കിവിടെ ഒരു പ്ലാന്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി, മണി പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ ഒരുപാട് വെറൈറ്റി, നിയോൺ പോത്തോസ്, മാർബിൾ പോത്തോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഫെയറി ഗാർഡൻ നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് തന്നെ ബാൽക്കണി ഗാർഡൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരണം ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മിനിയേച്ചർ ഗാർഡനിങ്ങിൻ്റെ തന്നെ മിനിയേച്ചറായിട്ട് ഒരു പോട്ടിൽ നമ്മൾ ഒരു മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെറാമിക്കിൻ്റെ തന്നെ ഓരോ ടൈപ്പ് സൈസിൻ്റെ ഒരുപാട്, മീൻസ് ചെറുതൊട്ട് അങ്ങ് വലിയ ഏറ്റവും വലിയ സൈസിലുള്ള സെറാമിക്കിൻ്റെ പോട്ടുകൾ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബുദ്ധനെ വെച്ചിട്ട് ഇത് കൂടുതലും ഗിഫ്റ്റായിട്ടൊക്കെ പോവാണ്. ഹൗസ് വാർമിങ്ങിനും അവരുടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും, പിന്നെ നമ്മുടെ സ്പേസ് കുറവുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു, അതായത് ജസ്റ്റ് ഒരു ഹാളിലോ അല്ലെങ്കിൽ ഒരു ബാൽക്കണിയിലോ ഇതൊരൊറ്റ സെറ്റ് വെച്ചാൽ മതി. കൂടുതലും നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഔട്ട്ഡോറും ചെയ്യുന്നുണ്ട്, ഇൻഡോറും ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോറ് എന്ന് പറയുമ്പോൾ ഔട്ട്ഡോറിൻ്റെ പ്ലാന്റ് വെച്ചിട്ട് സെയിം ഇതുപോലെ ഒരു ചെറിയൊരു ഗാർഡൻ, മിനിയേച്ചർ ഗാർഡൻ നമ്മൾ ഈ ഒരു ഒരു പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ലിപ്പൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഷോ പീസായിട്ട് ചെയ്തു, നമ്മൾ ഷോ പീസായിട്ടും പോകും, നമുക്ക് ഗിഫ്റ്റായിട്ട് ഒക്കെ പോകുന്നതാണേ. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഇത് കൂടുതലും ഗിഫ്റ്റായിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഷോ പീസായിട്ട് വെക്കുന്ന ഒരു ഇതാണ്. ഉപഭോക്താക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കപ്പെടും. യുവ കർഷകയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹ കൂടിയാണ് അശ്വതി. ഇപ്പോഴത്തെ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള പ്ലാന്റുകൾ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ പോട്ടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ നിയോൺ പോത്തോസ് ആണ്. ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പം അതിൽ ഒരു നോർമൽ റേഞ്ചിൽ വരുന്ന ഒരു കസ്റ്റമറിന് നമുക്ക് ആ ഒരു അവരാവശ്യമനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ ഇതേ സെയിം പ്ലാന്റ് തന്നെ നമുക്ക് സെറാമിക് പോട്ടിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോ കസ്റ്റമറുടെയും ആവശ്യമനുസരിച്ചാണ്. ആവശ്യാനുസരണം നമുക്ക് അവരുടെ ഇഷ്ടത്തിന് പോട്ട് മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് ബാൽക്കണി ഗാർഡൻ, ഫെയറി ഗാർഡൻ, മിനിയേച്ചർ ഗാർഡൻ എന്നിവയൊക്കെ സെറ്റ് ചെയ്തു കൊടുക്കും. ദ പ്ലാൻ വേൾഡിൽ ഇൻഡോർ പ്ലാന്റുകൾക്ക് പുറമെ വളങ്ങൾ, ഗ്രോ ബാഗുകൾ, വിത്തുകൾ, സെറാമിക്കിലെയും പ്ലാസ്റ്റിക്കിലെയും പോട്ടുകൾ, പ്ലാന്റ് സ്റ്റാൻഡുകൾ, ഫെയറി ഗാർഡൻ ഉൽപ്പന്നങ്ങൾ, ടെറാറിയം, കൊക്കഡാമ തുടങ്ങിയ സസ്യങ്ങൾ എന്നിവയുടെ എല്ലാം തന്നെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ചെടിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ ആകുമ്പോൾ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മെഡിസിൻ നമ്മൾ അതിന് ആവശ്യം മെഡിസിനും അതിന് ഫെർട്ടിലൈസർ എല്ലാം കൊടുക്കണം. അത് ആഴ്ചയിൽ ഒരു ദിവസം ലിക്വിഡ് ഫോർമിലുള്ള NPKയോ അങ്ങനെ NPKയുടെ ഏതെങ്കിലും ഒരു വേരിയേഷനിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ലെവലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ അതിൻ്റെ കറക്റ്റ് പരിചരണം എല്ലാം പറഞ്ഞ് അവരുടെ ഇഷ്ടാനുസരിച്ചാണ് അവർ സെലക്ട് ചെയ്യുന്നു. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പോട്ട് സെലക്ട് ചെയ്യുന്നു. അതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന സ്റ്റോണുകളാണെങ്കിലും അതിന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹൗസ് ഫാമിങ്ങിനൊക്കെ ഒരു വർക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം അവർ നമ്മളെ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്ത് ഏതൊക്കെ സൈസിലുള്ള പ്ലാന്റാണ്, ഏത് പ്ലാന്റാണ് അവർക്ക് വേണ്ടത്, അതിൻ്റെ അനുസരിച്ച് അവർ നമുക്ക് ആദ്യമേ എല്ലാം പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മളവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അത് അവർക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനാണെങ്കിലും ആദ്യം അവർക്ക് നമ്മുടേതായ ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവരുടെ ഒരു കൺസെപ്റ്റും അവരുടെ ഒരു ഇഷ്ടാനുസരിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പുതുതായിട്ടെന്ന് പറയുമ്പം നമുക്ക് ബാൽക്കണി, കാരണം ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും ബാൽക്കണി ഗാർഡൻ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ബാൽക്കണിയിൽ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു ചെറിയ സ്പേസിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാന്റുകൾ ഒരു ഒരു ഗ്രീനി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്കവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. HP News RTL.